ജെഫ്രിൻ ഞാൻ എന്തായാലും പറയാം കേട്ടോ, 100 രൂപയുടെ ക്ലാസ് അത്. അപ്പൊ സംഭവമായിരിക്കും. അങ്ങളുടെ പേരെന്താ? ഡേവിഡ്. പക്ഷെ ഇവരെ രണ്ടുപേരെ നമുക്ക് മാറ്റി നിർത്താം. ഇനി വേണമെങ്കിൽ അന്തോനെയും ജെഫ്രിനെയും മാറ്റി നിർത്താം. കാരണം ആ ഇരിക്കുന്ന ഒരു ചെറിയ കുട്ടി മെയിൻ ആള് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാന്ന് നന്നായിരുന്നു കുഞ്ഞുപേരി. അതായത് ഇവിടെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഞങ്ങള് വേഗം വേഗം കഴിച്ചോണം, കാരണം ടേബിളിൽ സ്ഥലം കുറവാണ്, ഫുഡ് വന്നുകൊണ്ടിരിക്കും. സോ വേഗം വേഗം കഴിച്ചോണം. ഓ മൈ ഗോഡ്. Guys, look at this. Okay, look at yummy. Yummy. Spicy, medium spicy, individual. Spare it. Have a good day. Have a good day. Okay, uncle. Thank you so much. Oh, actually, shake and won't do. We have to hug you. The food was really good. Oh, guys, ഇവിടെയൊക്കെ പിള്ളേരെ കൊണ്ടുവന്നുണ്ടല്ലോ. ശരിക്കും അവര് ടോട്ടലി അവര് ഒരു ഹെവനിലായിരിക്കും. അത്ര അടിപൊളിയാണ്. ഓ, സാധനം വന്നു. ഇതിനു വേണ്ടി മാത്രമാണ് സത്യം പറഞ്ഞ ബാംഗ്ലൂർ അത് കണ്ടായിട്ട് എപ്പറേ. Guys, first bite of DBC. മിക്സി തന്നെ കാണിച്ചു തരാം. ഇങ്ങനെ എടുത്ത് നട്ട്സ് മാറ്റി അടിയിലത്തെ ചോക്ലേറ്റ് സോസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പൊ ഇന്ന് നമ്മുടെ ബാംഗ്ലൂരിലെ സെക്കൻഡ് ഡേ ആണ്. ഇത് തുടക്കം ഓബിയസ്ലി ഈ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എനിക്ക് വലിയ ഹോപ്പ് ഇല്ല, കാരണം എനിക്കൊന്ന് കോഡ് ഒക്കെ ആയതുകൊണ്ട് അത്ര ഒരു വലിയ സ്പ്രെഡ് ആയിരിക്കില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഫുൾ ഡേ എക്സ്പ്ലോറേഷനും ഫുഡ് എക്സ്പ്ലോറേഷൻ, വേറെ ഒന്നും എക്സ്പ്ലോർ ഇല്ല ബാംഗ്ലൂരിൽ. അതിലൂടെ ഷോപ്പിങ്ങും ആയിരിക്കും, കുറച്ച് ഷോപ്പ് ചെയ്യാൻ പ്ലാൻ ഒക്കെ ഉണ്ട്. അല്ലാതെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നോക്കട്ടെ എന്തൊക്കെ നടക്കുന്നു. പക്ഷെ അന്തു കണ്ട വന്നിട്ടില്ല. അന്തു എന്താണെന്ന് അറിയാം, എല്ലാം തേക്കാതെ, ഈ വീട്ടിലിരുന്ന ഡ്രസ്സ് ആണെങ്കിൽ പോലും തേക്കാതെ ഒന്നും ഇടുന്ന വരുന്ന ആളല്ല. അപ്പൊ അവിടെ ഇരുന്ന് തേച്ചുകൊണ്ടിരിക്കുക രാവിലെ. അതെ, അകത്തെടുത്ത ബനിയം വരെ തേച്ചിട്ടിരുന്ന ആളാണ്. അതുകൊണ്ട് ഒരുപാട് സമയം എടുക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് വെയിറ്റ് ചെയ്തില്ല. ഞങ്ങൾ താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, അത് വന്നോളൂ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പറഞ്ഞത് രാവിലെ കണ്ടില്ല, അന്ന് ഡ്രസ്സൊക്കെ തേക്കലായിരിക്കും. എല്ലാം ഇസ്ത്രി ഇട്ടിട്ടല്ലേ വരുള്ളൂ. ഇല്ല, ഇത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ശുഷ്കാന്തി ഇല്ല. അപ്പൊ ഇത് കേട്ട് നമുക്ക് എവിടെങ്കിലും പോയാലോ? എന്തായാലും പോണം. സത്യം ഭയങ്കര കളർഫുൾ ആണ്, പക്ഷെ നമുക്ക് വേണ്ട ഒരു സംഭവങ്ങളൊന്നും ഇല്ല. അങ്ങോട്ട് ആദ്യമായിട്ടാണ് ഈ ട്രിപ്പിൽ, ഈ ട്രിപ്പല്ല, ഞങ്ങൾ പോയ എല്ലാ ട്രിപ്പിലും 10 മണിയൊക്കെ ആകുമ്പോൾ വെളിയിൽ ഇറങ്ങുന്നത്. പ്രിയം ഏതും ഇല്ലല്ലോ, അതുകൊണ്ട് എളുപ്പമാണ് ഇറങ്ങാൻ. പക്ഷെ ഓബിയസ്ലി ബസ്സിക് ഡേ, പക്ഷെ ഇതൊരു രസം തന്നെയാണ്. ഇത് നല്ല വെതർ, ഭയങ്കര ഒരു രസമുള്ള ഒരു ഫീൽ തന്നെയാണ് ശരിക്കും ബാംഗ്ലൂരിൻ്റെ ഇത്രയും. ആ ഒരു മനുഷ്യൻ്റെ ആരുമായിട്ട് രാവിലെ തന്നെ ഫോണിൽ ഭയങ്കര 1 മണിക്കൂറായി താഴെ ഒന്ന് ഫോണിൽ നിന്ന് സംസാരിക്കുന്നത്. ആരെ ജെഫ്രി, ഞാൻ എന്തെങ്കിലും ചെയ്താൽ കമന്റ് ചെയ്യും കേട്ടോ. ആരെ എന്തായാലും ജെഫ്രിന്റെ എന്ത് കള്ളത്തരം ഉണ്ടെങ്കിലും എന്നെ ആൾക്കാർ നേരിട്ട് അറിയിക്കുന്നതായിരിക്കും. അതുവരെ നമുക്കൊരു ബ്രിഗേഡ് റോഡിൽ പോയി വെറുതെ കുറച്ചു നേരം ഇരിക്കാം, തേരപ്പാര നടക്കാം. ആ, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി പിന്നെ അടുത്ത ഫുഡ് കഴിക്കാം. അതിട്ട് അടുത്ത സ്ഥലത്ത് പോയി പിന്നെ അടുത്ത ഫുഡ് കഴിക്കാം. എന്ത്, ഒന്നും തെറ്റല്ല, അതാണ് രസം. എല്ലാം സെറ്റ് ചെയ്ത് പോയാൽ എന്ത് രസം. ഇന്നത്തെ ഒരു പ്ലാനും ഇല്ല, ഇത് പൊളിക്കാം. അപ്പൊ അതെ, നമ്മള് ബാംഗ്ലൂരിന്റെ എന്താ പറയാ ഇവിടെ ഇമോഷൻ. അതെ, ബ്രിഗേഡ് റോഡിലാണ്. പ്രത്യേകിച്ച് ഒന്നും ഇല്ല ചെയ്യാൻ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരപ്പാര നടക്കും. അതിനുവേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ്, എപ്പോഴും അടിസ്ഥാനമൊക്കെ പോകുമ്പോൾ ഫുൾ പ്ലാനിങ്ങും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ടൈപ്പ് വെക്കേഷൻ ആയിരുന്നല്ലോ. ഓൾവേസ് പ്ലാനിങ് എന്ത് ചെയ്യണം, എന്തൊക്കെ എടുക്കണം. ഇതിപ്പോ ഒന്നുമില്ല, ജസ്റ്റ് എന്ത് വരുന്നു അങ്ങനെ തന്നെ ഫേസ് ചെയ്യാന്നാണ്. ബ്രിഗേഡ് റോഡിൽ ആക്ച്വലി കുറെ ഷോപ്സ് ഒക്കെ ഇങ്ങനെ തുറന്നു വരുന്നേ ഉള്ളൂ. ഇവിടെ എല്ലാം 11 o'clock ആവും. 25 ഇവിടെ ബ്രിഗേഡ് റോഡിൽ ഏകദേശം 250 ഷോപ്സ് ഉണ്ടെന്ന് പറയുന്നത്. 25 ഷോപ്സോളം ക്ലോസ്ഡ് ആയി. ഹോപ്പ്ഫുള്ളി അവർക്കൊക്കെ തിരിച്ചു വരാൻ പറ്റും. ആൻഡ് ഇവിടെ നല്ല ഹോട്ട് ചോക്ലേറ്റ് കിട്ടും, അപ്പൊ അത് വേണമെങ്കിൽ കുടിക്കാം. കുറച്ച് ഷോപ്പിംഗ് കൊണ്ട് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാം. പക്ഷെ ഒരുവിധം എല്ലാവർക്കും അറിയാം, പക്ഷെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ വെറുതെ ബ്രിഗേഡ് റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അത് തന്നെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ജെഫ്രിൻ ഞാൻ എന്തായാലും പറയാം കേട്ടോ, 100 രൂപയുടെ ക്ലാസ് അത് കേട്ടോ. ജെഫ്രിൻ ഞാൻ എന്തായാലും പറയും, ജെഫ്രിൻ ഇവിടുന്ന് എടുത്താൽ ഞാൻ എന്തായാലും പറയും. ഞങ്ങൾ അങ്ങനെ വേണമെങ്കിൽ ഷോറൂമിൽ കയറി വാങ്ങിക്കാം. ഇതിലുണ്ടായി പോരാടിക്കുന്നില്ല. ആകൂടെ വീണ്ടും എല്ലാം മാറിപ്പോയി ശരിക്കും. ഈ ഒരു എൻഡിൽ, റെസിഡൻസി റോഡിലെ എൻഡിലൊക്കെ ഇവിടെയൊക്കെ പഴയ വേറൊരു ടൈപ്പ് മോളായിരുന്നു. ഇതിൻ്റെ അത് സബ്വേ ഒക്കെ ഉണ്ടായിരുന്ന ഓർമ്മയുണ്ട്. ഇതിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് വന്ന പോലെ ഉണ്ട്. ടോട്ടലി ഷോപ്സ് അടച്ചിട്ടാക്ക, ഒന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇത് ഒപ്പറ ഹൗസ് ഞാൻ കണ്ടിട്ടില്ല.
സാംസങ്ങിന്റെ ഷോറൂം കണ്ടാന്ന് തോന്നുന്നു ഇപ്പൊ ഇവിടുത്തെ നീലഗിരി സൂപ്പർ മാർക്കറ്റ് കാണാനില്ല. അത് എവിടെയോ കാണാനില്ല. ഒരുപാട് സാധനങ്ങൾ ഭയങ്കര ചേഞ്ച്, ഇങ്ങനെയൊക്കെ ചേഞ്ച് വരും. ഇത്രയും അധികം ഒന്നും ആയിട്ടില്ലല്ലോ. ഒരു വേറെ സാധനങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ഒരു 7-8 ഇയേഴ്സിലൊക്കെ ടോട്ടലി മാറിപ്പോയി. ഷോ നമ്മുടെ നല്ല നല്ല മെമ്മറീസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പൂട്ടിപ്പോയി. അതെ, ബ്രിഗേഡിലൊക്കെ ഈ ടൈമിൽ ഒരു 11 o'clock ഒക്കെ ആകുമ്പോൾ അതും വീക്കെൻഡ് ആയിരുന്നു, സാറ്റർഡേ ആണ്, ഇഷ്ടംമാതിരി പാർക്കിംഗ് സ്പേസ് ഒക്കെ അവൈലബിൾ. ഇങ്ങനെ മോൾസ് ഒക്കെ വന്നപ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോയി തുടങ്ങി എന്ന് തോന്നുന്നു. അതായിരിക്കും. അതിവിടെ മറ്റിയോ കോഫി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയി കുറച്ച് നേരം ഇരിക്കും. ആ എന്നാ അങ്ങോട്ട് തിരിച്ചു നടക്കാം. ഓ ഇത് അടിപൊളിയായി. നമ്മളൊക്കെ ഉള്ളപ്പോൾ ചർച്ച് സ്ട്രീറ്റ് ഭയങ്കര ട്രാഫിക്കും ഭയങ്കര ഒരു ബഹളമുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ പക്ക ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അടിപൊളി അല്ലേ? ഇത് ഇങ്ങനെയായിരുന്നു ശരിക്കും വേണ്ടത്. ഫുൾ റെസ്റ്റോറൻസും പബ്സും കോഫി ഷോപ്സും എല്ലാം ഇങ്ങനത്തെ ഒരു ശരിക്കും ഒരു യൂറോപ്പിൽ നടക്കുന്ന ഒരു ഫീലിംഗ്. അതിനോട് ഈ കിടിലും വെതറും. സ്റ്റാർബക്സ് സ്റ്റാർബക്സ് ഇപ്പൊ നാട്ടിൽ തുടങ്ങിയല്ലോ. സ്റ്റാർബക്സ് വെളിയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. സാമ്പിൾ ആണോ ഇവിടെ? മറ്റിയോ ഉണ്ടെങ്കിൽ മറ്റേ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാം. മറ്റിയോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് എവിടെ? മറ്റിയോ അല്ലേ ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ. മിക്കവർക്കും അറിയായിരിക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ, അല്ലെങ്കിൽ ഇവിടെ പഠിച്ചവർക്കൊക്കെ. മറ്റിയോ എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പ് ഉണ്ട്. അത് അതെ ഇത് തന്നെ. നല്ല കിഡിലെ ഹോട്ട് ചോക്ലേറ്റ് കിട്ടും. വേണമെങ്കിൽ വേഗം കുടിച്ചിട്ട് ഓടാം. വേറെ സ്ഥലത്ത് ഞങ്ങൾക്ക് പോകാനുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അന്തുവിൻ്റെ വക അല്ലേ, സ്പെഷ്യൽ പോക്ക്. സ്പെഷ്യൽ പോക്കിൻ്റെ ഒരു കിഡിലൻ സ്ഥലം. അത് കേട്ടപ്പോൾ തന്നെ എന്തായാലും ഉച്ചയ്ക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞു. അധികം ആർക്കും അറിയാത്ത ഒരു സ്ഥലം കൂടിയാണ്, അപ്പൊ അങ്ങോട്ട് പോകണം. അതെ, അതൊക്കെ അവിടെ പോയിട്ട് പറയാം. കിട്ടുന്ന സംഭവമാണ്, ഒറിജിനൽ ഒരു ചൈനയിലെ സിറ്റിസൺ, ചൈനയിലെ ഒരു ആള് നടത്തുന്ന ഒരു ഷോപ്പാണ്. അപ്പൊ ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകും. അത് സംഭവമായിരിക്കും. എന്തായാലും ഇവിടെ ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ട് പോവാം. നല്ല വെതർ, ഈ വെതറിൽ കുടിച്ചുകൊണ്ടിരിക്കുക ഹോട്ട് ചോക്ലേറ്റ്. ഓ ജഫ്രിൻ, ജഫ്രിന് പറ്റിയ കസേര ഒന്നിരുന്നോ? ഇവിടെ വരെ വന്ന് തിരിക്കുക കസേരയിൽ നിന്നിരുന്നോ? ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ പറ്റിയ സൈസിന് പറ്റിയ കസേര കിട്ടും. കണ്ട, ഞാൻ നല്ല സാധനം ഓർഡർ ചെയ്തു. നല്ല കിഡിലെ ഹോട്ട് ചോക്ലേറ്റ്, അത് എസ്പെഷ്യലി ഈ ഒരു വെതറിൽ. അതിൻ്റെ കൂടെ നല്ല വിപ്പ് ക്രീം ഉണ്ട്. ഇവരുടെ ഒന്നും ബ്ലോഗിൻ്റെ ആവില്ല, ആവശ്യമില്ല, കാരണം ഒന്നും ഇല്ലാത്ത സംഭവങ്ങളാണ്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടാ, കാണിക്കുന്നില്ല. തരാൻ പറ്റില്ല, വലിയ പാടാണ്. എൻ്റെ ആ ഓർഡർ ചെയ്തത് എനിക്ക് തന്നെ ഉള്ളതാണ്. പിന്നെ എൻ്റെ വിപ്പ് ക്രീം എടുത്ത് കോഫിയിലേക്ക് ഇട്ട് തരാം. എടുക്കണ്ട, എടുക്കണ്ട. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. എങ്ങനെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എക്സ്ചേഞ്ച് ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യണ്ട, അത്ര സ്നേഹമൊന്നും വേണ്ട. ഇത് ശരിക്കും മറ്റേ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് പോലെയാണ്. ശരിക്കുള്ള ഡ്രിങ്ക്, ഇന്നലെ കഴിച്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് മറ്റേ ഓവർ ഡോസ് ഓഫ് ചോക്ലേറ്റ് ആണ്. ഇത് നല്ലൊരു ഹോട്ട് ചോക്ലേറ്റ്, അത്രേ ഉള്ളൂ. മറ്റേത് എന്തായിരുന്നു, ഒരു ശരിക്കും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തൊരു സംഭവമായിരുന്നു. ഇത് മിൽക്കിൽ ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്തൊരു ടേസ്റ്റാണ്. ഇത് ശരിക്കും ജഫറിന് പറ്റുമായിരുന്നു. മര്യാദ നോക്കേണ്ട ആവശ്യമില്ല, ഇനിയിപ്പോൾ അത് കുടിച്ചോ. അന്ന് പിന്നെ ഡയറ്റിംഗ് ആണല്ലോ, അതുകൊണ്ട് ലൈം ടീ. ട്രെയിനറിന് മുമ്പ് വെച്ച് കഴിക്കാൻ പറ്റില്ല. ഉച്ചയ്ക്ക് പോർക്ക് അടിക്കാനുള്ള ഒന്നും പിടിച്ചതല്ല, ലൈറ്റ് ആയിട്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് അന്ത് ഭയങ്കര ഗ്യാരണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഇല്ലെങ്കിൽ അത് വേറെ സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകണം. ഇതാണ് പ്രശ്നം. അപ്പൊ സംഭവമായിരിക്കും. പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ആയാൽ മതിയായിരുന്നു. അപ്പൊ വേഗം അടിക്കില്ല എം ടി, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് വിടാം. അന്ത് ഞങ്ങളെ സ്റ്റാർബക്സ് ഫ്രണ്ടിൽ കൂടെ വന്നപ്പോ അവിടെ സാമ്പിൾ ഉണ്ടായിരുന്നു. ഞങ്ങള് സാമ്പിൾ അടിച്ചു. അതെ, കിട്ടില്ല സംഭവം, മിസ്സായി പോയി. ചോക്ലേറ്റ് ഹേസൽ നട്ട് ഡ്രിങ്ക്, അത് കുഴപ്പമില്ല. ഇനിയിപ്പോ അടുത്ത് നമ്മൾ പോകുന്നത് ചാങ്സ് റെസ്റ്റോറന്റ്. എന്താ അതിനെ കുറിച്ച് സ്പെഷ്യാലിറ്റി വല്ലതും പറയാനുണ്ടോ? മെയിൻ ആയിട്ട് പോർക്കാണ്. പോർക്കാണ്, ഒറിജിനൽ ചൈനീസ്. ചൈനീസ് ആണ്. ചൈനീസ് കാരന് ഇവിടെ ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ട്. അന്തുവിന് എനിക്കൊന്നും അഞ്ചിന്റെ ഫാദറിന്റെ ഫ്രണ്ട് ആയിരുന്നു. 10 years ആയി, 10 years മുമ്പേ റെസ്റ്റോറന്റ് ഉണ്ട്. അന്ന് 10 years മുമ്പാണ് വന്ന് കഴിച്ചത്. റെസ്റ്റോറന്റ് പോയില്ല, നല്ല പോർക്ക് വേണമെന്ന് പറഞ്ഞപ്പോ ആള് പോർക്ക് കൊണ്ടുവന്നു. ഒരു ഫുൾ മറ്റേ ഒരു കാരിയർ ഫുൾ ഓഫ് പോക്ക്. ജെഫ്രി, നമുക്ക് അങ്ങനെ കിട്ടുമോ? കിട്ടുമായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ചാങ്ങേട്ടനെ കാണാൻ പോകും. ചാങ്ങേട്ടൻ ഫ്രം ചൈന. അപ്പൊ അന്തു പറഞ്ഞ റെസ്റ്റോറന്റ് എത്തിയിട്ടുണ്ട്. അന്തുവിന്റെ ആക്ച്വലി അങ്കിൾ, അന്തുവിന്റെ ഫാദറിന്റെ ബ്രദർ ജോസംഗിളും ആന്റിയും പിന്നെ രണ്ട് പിള്ളേരും ഉണ്ട്, കുഞ്ഞുമേരിയും അന്തോണിയൊക്കെ. അവരൊക്കെ വരുന്നുണ്ട് ഇവിടെ. അവരെല്ലാവരും ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നു 2 weeks.
അപ്പോൾ ഒരു ഫാമിലി മീൽ ആയിരിക്കും. ആൻഡ് ഈ റെസ്റ്റോറൻറ്റ് ആക്ച്വലി ഒരുപാട് ദൂരമാണ്, കമ്മനഹള്ളിയിലാണ്, നമ്മൾ താമസിക്കുന്നിടത്ത് ദൂരമാണ്. പക്ഷേ അത് അത്രയും നല്ല പോക്ക് കിട്ടും എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഫാക്ട് എന്താണെന്ന് അറിയോ, ചാങ്ങേട്ടൻ എന്ന് പറഞ്ഞ ഡേവിഡ് ചാങ് എന്ന് പറഞ്ഞ ജെന്യുവിൻ ഒരു ചൈനീസ് ഒറിജിൻ ആയിട്ടുള്ള ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള പുള്ളിയുടെ റെസ്റ്റോറൻ്റ് ആണ്. സോ നമുക്ക് നോക്കാം എത്രത്തോളം ഒത്തൻറ്റിക് ആയിരിക്കും, ഭയങ്കര ഒത്തൻറ്റിക് ആവാനാണ് സാധ്യത, അത് ഇൻഡ്യനൈസ് ചെയ്തിട്ടുണ്ടോ ഒന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ചാങ്ങേട്ടൻ്റെ പീക്കിംഗ് ഒറിയൻ റെസ്റ്റോറൻറ്റ്. ഞാൻ ഇപ്പോൾ ഒരു സീൻ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്തോണം. നോക്ക് നോക്ക് ഈ മനുഷ്യനെ നോക്ക്, തിന്നുവാ കിടക്കുക തിന്നുവാ കിടക്കുക, എന്നിട്ട് അന്തുമായിട്ട് വഴക്ക്, ബാക്കിൽ നിന്ന് പില്ല വാങ്ങി വെക്കാത്തേന്ന് കാറില്. എന്താണ് ഫുൾ ഇംപ്രഷൻ, വെറുതെ 200 രൂപയുടെ ഗ്രേ ബാങ് ഗ്ലാസ് സമ്മതിച്ചില്ല, മെഡിക്കാൻ സമ്മതിച്ചില്ല. അല്ല ഇനി നിങ്ങൾ ഇനി എപ്പോഴും 5000 രൂപയുടെ ഗ്ലാസ് വെച്ചാലും എല്ലാരും വിചാരിക്കും 200 രൂപയുടെ അത് കഴിഞ്ഞു ഇംപ്രഷൻ പോയി. അതിന് ബാക്ക് സീറ്റിൽ കിടന്നുറങ്ങുക, ഒരു വയസ്സായ മനുഷ്യന്റെ ഒരു 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 സ്വഭാവങ്ങൾ കൊണ്ട് വന്നിരിക്കുക. നല്ല കിടിലെ ഇന്റീരിയേഴ്സ് അല്ല, നല്ല അടിപൊളി ഇന്റീരിയേഴ്സ് ആണല്ലോ. എന്തു ചാങ്ങേട്ടനോ, നല്ല ശരിക്കും നല്ല നമ്മുടെ ചിയാങ്ങിന്റെ ഒക്കെ മണം. അവൻ ഫുഡ് അടിപൊളിയാവാൻ തന്നെ സാധ്യത. ജെഫ്രി റെഡി ആണല്ലോ അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ശരിക്കൊരു ചെറിയ ചൈനീസ് വീട് പോലെ ഇല്ലേ, ചാങ്ങേട്ടൻ അപ്പുറത്തുണ്ട് തോന്നുന്നു. നോക്കാം അന്തുപോയി സംസാരിക്കുന്നുണ്ട് ചാങ്ങേട്ടന്, നമുക്ക് പെർമിഷൻ ചോദിച്ചിട്ട് ഷൂട്ട് ചെയ്യാം. കിട്ടിലൊരു ആംബിയൻസ് ആണ്, പക്ഷെ അതും നല്ല സംഭവം. റെസ്റ്റോറന്റ് ഹൈലൈറ്റ് ചാങ്കങ്ങളാണ്. ചൈനയിൽ നിന്ന് വന്ന് 45 ഏകദേശം 45 years ആയിട്ട് ഇവിടെ റെസ്റ്റോറന്റ് ബിസിനസ് ഉണ്ട്. ഇത് പുതിയൊരു ബിൽഡിംഗ് ആണ്, ബട്ട് ദാറ്റ് ഡസന്റ് മാറ്റർ. റെസ്റ്റോറന്റ് ബിസിനസ്സിൽ 45 years ഉണ്ട്. ആൻഡ് അങ്കിൾ അന്തു ടോക്ക്ഡ് അബൌട്ട് ദ പോക്ക് വിച്ച് യു ഗേവ് ഹിം 10 years ബാക്ക്, ആൻഡ് ഹി സ്റ്റിൽ ഫീൽസ് ദ ടേസ്റ്റ് ഓഫ് ദാറ്റ് പോക്ക് ഇൻ ഹിസ് മൗത്ത്. ഇറ്റ് ഇസ് ദ സെയിം. So, this is the lovely Chang uncle. He's going to serve some amazing food. Adathrella uncle malayalam korchu ariyavo? No, I can understand, but I can't. But you will understand when I say malayalam. Yes. Okay. Angle peru enda? David. David Chang. I learned from them only. Family friends aanu. So എന്തായാലും നിങ്ങൾ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഓർഡർ ചെയ്യണം. അന്തുമാണ് ഓർഡർ ചെയ്തത്, ബട്ട് മസ്റ്റ് ട്രൈ പ്ലേസ് ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടത്. എസ്പെഷ്യലി ഇഫ് യു ലവ് പോക്ക് യു ഹാവ് ടു കം ഹിയർ. അപ്പൊ നമ്മള് എവിടെ പോയാലും അറിയാലോ അന്തുവിന്റെ പരിചയമുള്ള ആൾക്കാർ കാണും. അന്തു അന്തുവിന്റെ ഗ്യാങ് എത്തിയിട്ടുണ്ട് അല്ലെ. അതെ, നമ്മളെ പിദ്ദ കഴിച്ച് കരഞ്ഞ ആന്റണി, ഇത് രണ്ടുപേരും കരഞ്ഞു, പിദ്ദ കഴിച്ച് കരഞ്ഞു. അല്ല ഇനി ഞങ്ങൾക്ക് കുറച്ച് ചലഞ്ചൊക്കെ കാണും ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ഇവരെ രണ്ടുപേരും നമുക്ക് മാറ്റി നിർത്താം. ഇനി വേണമെങ്കിൽ അന്തുവിനെയും ജെഫറിനെയും മാറ്റി നിർത്താം. കാരണം ആ ഇരിക്കുന്ന ഒരു ചെറിയ കുട്ടി മെയിൻ ആള് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാ ഒന്ന് വന്നായിരുന്നു കുഞ്ഞുപേരി. അതെന്താണെങ്കിലും കണ്ടപ്പോ ഒരു 40 kilos പറയുള്ളൂ. പക്ഷെ എന്റെ കൂടെ കൂട്ടാൻ പറ്റിയ ആളാണ് ഇതുപോലെ. ഞങ്ങൾ ആക്ച്വലി ബുഫേക്ക് പോയിട്ടുണ്ട് ഒരു വെച്ച്. ഇതുവരെ ഞാൻ ഒരു പെൺകുട്ടി ഇതുപോലെ കഴിക്കുന്നത് കണ്ടിട്ടില്ല. അല്ല അത് കോംപ്ലിമെന്റ് ആണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര എൻജോയ് ചെയ്ത് എന്നെ പോലെ തന്നെ കഴിക്കുന്ന വേറൊരാള്, ജഫ്രിനല്ല അന്തുമല്ല ഇവൾ പ്രിയ പോലും അല്ല, അത് കുഞ്ഞുമേരി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ലണ്ടനിലായിരുന്നു, അതുകൊണ്ട് ബ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല. അത് പക്ഷെ എന്തായാലും ഞാൻ കൂടെ കൊണ്ടുപോകുന്നതായിരിക്കും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോ വന്നാ മതി വരുമല്ലോ. കാരണം ആൾക്കാരെ വിശ്വസിക്കില്ല, പക്ഷെ ഞാൻ കഴിക്കുന്നത് റെക്കോർഡ് ചെയ്തതായിരിക്കും. ഇവരെ പോലെ കരയുന്ന ആൾക്കാരല്ല. ഒരു സ്ലൈസ് കഴിച്ചിട്ട് ഏതോ നമ്മളിവിടെ വരുമ്പോ എന്തായാലും കഴിക്കും. ജെഫ്രി സോറി കേട്ടാ, എല്ലാ ഇമേജും പോയി. എല്ലാരോടും പറയണ്ട, എല്ലാരും അറിഞ്ഞോടും പറയണ്ടത്. അപ്പൊ അതായത് നമ്മൾ ആക്ച്വലി ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല, എല്ലാം ചാങ് അങ്കിള് സെർവ് ചെയ്യാണ്. അപ്പൊ എന്താ കഴിച്ചു കഴിച്ചു നോക്കിട്ട് അറിയാൻ പറ്റില്ല എന്താന്ന്. കഴിച്ചു നോക്ക്, നീ ഞാൻ കഴിച്ചു നോക്കാൻ. ഇനി കറക്റ്റായിട്ട് പറയണ എന്താന്ന്, വലിയ പ്രോൺസ് ആരാണ് ഇവിടെ ചോപ്സ്റ്റിക്സ് വെച്ചത്? എനിക്ക് കഴിക്കാൻ അറിയില്ല കേട്ടോ ചോപ്സ്റ്റിക്സ് വെച്ച്. ജെഫ്രിന് അറിയാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കുറച്ചു നേരം ചൈനയിൽ പോയതല്ലേ. ശീല പുള്ളി വേണം ഓ. യാ ഓക്കെ, താങ്ക് യു. ഒരെണ്ണം മതി എന്ന് പറഞ്ഞല്ലേ.
അതെ വേറെ മരുന്നുണ്ട് എന്തൊക്കെയോ നല്ല നല്ല സാധനങ്ങൾ വരുന്നുണ്ട് ജെഫ്രി അടിപൊളിയല്ലേ ബ്ലാക്ക് പെപ്പറിന്റെ ഒരു കിഡ്ലും ഫ്ലേവർ എന്തൊക്കെയോ വരുന്നുണ്ട് മൂന്നാല് വെയിറ്റേഴ്സ് ചുറ്റും എന്തൊരു സന്തോഷമുള്ള കാഴ്ചകളല്ലേ ഏത് സൈഡിൽ നോക്കിയാലും ചില്ലി റോസ് പോക്ക് ചില്ലി പോക്ക് അടിപൊളി ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് കേരളത്തിൽ കിട്ടുന്നതിനെ നല്ല പോക്ക് ഈ ബോംബെയിലും ബാംഗ്ലൂരൊക്കെ തന്നെയാണ് എന്തൊരു ക്വാളിറ്റിയാണെന്ന് അറിയാം പോക്ക് സ്ലോ റോസ്റ്റഡ് ചില്ലി പോക്ക് അടിപൊളി വേറെ സവാള ഒന്നുമില്ല ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് കാപ്സിക്കം ആൻഡ് ലോട്ട് ഓഫ് പോക്ക് ജെഫ്രി നമ്മൾ രക്ഷപ്പെട്ട ജെഫ്രി സത്യം കിട്ടില്ലം പോക്ക് ഓർഡർ ചെയ്യാണ്ട് തന്നെ ഫുഡ് വന്നു അതെ അത് നല്ലൊരു നല്ല നല്ല കാര്യങ്ങളല്ലേ ഓർഡർ ചെയ്യാതെ ഫുഡ് വരുന്ന ആദ്യത്തെ സ്ഥലം അതായത് ഇവിടെ ഒരു കാര്യം പറഞ്ഞു ചാങ്കങ്ങള് വേഗം വേഗം കഴിച്ചോണം കാരണം ടേബിളിൽ സ്ഥലം കുറവാണ് ഫുഡ് വന്നുകൊണ്ടിരിക്കും സോ വേഗം വേഗം കഴിച്ചോണം എന്ന് പിന്നെ ഇവരൊക്കെ കൂട്ടിനുള്ളതുകൊണ്ട് കുഴപ്പമില്ല ആനിയും കുഞ്ഞുമേരിയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ജെഫ്രിൻ വേഗം കഴിക്കാൻ കഴിച്ചോണ്ടിരിക്കുന്നില്ല അത് പറ്റില്ല കുറച്ചും കൂടെ സ്പീഡാണ് അടുത്ത മോമോസ് എത്തിയിട്ടുണ്ട് കിട്ടില്ല മോമോസ് ആയിരിക്കും ചൂടും നോക്കരുത് കുറച്ചൊക്കെ ഇടയ്ക്ക് പായുള്ളൂ ഓ സൂപ്പർ സൂപ്പർ മോമോസ് ഫുൾ ഫില്ലിങ്സ് തിൻ ഔട്ടർ ബാറ്റർ വളരെ തിൻ ആണ് ജസ്റ്റ് സ്റ്റീം ചിക്കൻ അണിയൻ ആൻഡ് സം എന്താ സാലറി ഗാർലിക് ജിഞ്ചർ ഇത് ജെഫ്രി ഫുഡ് വരുന്നതിന് മുമ്പ് പ്ലേറ്റ് കാലിയാവണോ വേണ്ടല്ലേ വെക്കുന്നതിന് മുമ്പ് കാലിയാവുകയാണല്ലോ ഇത് എല്ലാം കഴിഞ്ഞു എല്ലാം വേഗം വേഗം കഴിയുവാണ് എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല വേഗം വേഗം കഴിച്ചോടെ കേട്ടോ ഇവരൊക്കെ കുറച്ച് ഡേഞ്ചർ പീപ്പിൾ ആണ് നമുക്ക് കോമ്പറ്റീഷൻ ആണ് കറക്റ്റ് ടൈമിൽ നമ്മൾ പ്ലേറ്റ് കാലിയാക്കി കാരണം ഇത് അടുത്ത സൂപ്പ് വന്നിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റിൽ അഞ്ച് ഡിഷ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ പടേ പടേന്ന് വരുന്നത് ഇതൊന്നും ഓർഡർ ചെയ്തില്ല എന്നുള്ള ഏറ്റവും വലിയ രസം ആ അത് കുഴപ്പമില്ല ബില്ല് ലാസ്റ്റ് ഒരുമിച്ച് കൊടുത്താൽ മതി എല്ലാ സാധനത്തിനും കൂടെ ഒരുമിച്ച് കൊടുത്താൽ മതി ഒരു മോമോസും കൂടെ തീർത്തു കഴിഞ്ഞാൽ ആ പ്ലേറ്റും കൂടെ ക്ലിയർ ചെയ്യാം ഓ സമയം കിട്ടുന്നില്ല സൂപ്പിന് ചൂടായി പോയി പക്ഷെ അങ്ങ് അറ്റത്തുനിന്ന് അടുത്ത സാധനം വരുന്നുണ്ട് ജെഫ്രിൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് അത് തീർക്കാൻ നോക്കിക്കോ ഒരു രണ്ട് മിനിറ്റ് കൂടെ കിട്ടുള്ളൂ അതിന് മുമ്പേ തീർത്തില്ലെങ്കിൽ ആ സാധനം ഇവിടുന്ന് പാസ്സായി പോവും എത്തി എനിക്ക് പ്ലേറ്റും ഇല്ല എൻ്റെ പ്ലേറ്റും എടുത്തോണ്ട് എന്ത് ചെയ്യും ഇതൊക്കെ മാറ്റിട്ട് ഇത് മാറ്റിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഇടാൻ പറയാം ജെഫ്രിൻ ഇതിൽ നിന്ന് എന്താ മനസ്സിലായെന്നറിയോ പോക്ക് വിശ്വസിക്കുന്ന തുടണ്ട എന്താ മനസ്സിലായെന്നറിയോ അന്തു എന്ത് പറഞ്ഞാലും വിശ്വസിക്കണം എന്ന് കണ്ട അന്തുവിന്റെ പീരിയഡ് കിട്ടില്ലാണ് കാരണം അത്ര അടിപൊളി പത്ത് കൊല്ലം മുമ്പുള്ള ഓർമ്മയിലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത്ര അടിപൊളിയാണ് അന്തുവിനൊരു പുച്ഛമുണ്ട് ജെഫ്രിന് എന്തെങ്കിലും ബാംഗ്ലൂരിൽ എന്ത് സജഷൻ വേണമെങ്കിലും അന്തുനെ വിളിച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസ് അന്ന് തരുന്നതായിരിക്കും അപ്പൊ പോർക്ക് കഴിഞ്ഞിട്ടില്ല അന്നുമ്പോ അടുത്ത വീണ്ടും പ്രോൺസ് വന്നു പോക്ക് പ്രോൺസ് പോക്ക് പ്രോൺസ് മാറി മാറിയുള്ള കളിയാണ് എപ്പോഴും വേണ്ടേ ഫുള്ളായോ വേണ്ടെങ്കിൽ എടുത്തോളാം ബൈ ഒരാള് പോവാണ് ഞങ്ങളുടെ മെയിൻ കോഴ്സ് കഴിക്കാതെ വേറെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടെന്ന് മെയിൻ കോഴ്സ് കോണ്ടിനെന്റൽ ആക്കണം ഒന്നും കഴിച്ചില്ല അവർക്കൂടെ ഒരു നാല് പ്ലേറ്റ് കഴിച്ചു ഓക്കെ ബൈ ഹാവ് ഫൺ എന്തായാലും അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ ഫുഡ് കിട്ടും കേട്ടോ അതൊരു അഡ്വാൻറ്റേജ് ആണ് അതുകൊണ്ട് ഞാൻ പോകുമ്പോ പോണ്ടെന്ന് പറയാതിരുന്നത് അടിപൊളി ഭയങ്കര സ്പൈസി വെരി സ്പൈസി അന്തുവിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടും അത്രയും സ്പൈസി ഡബിൾ ചിക്കൻ നല്ല ഡ്രൈഡ് ചില്ലിയുടെ ഭയങ്കര സ്പൈസി എന്ത് കഴിക്കാൻ എന്ന് പറഞ്ഞു ഒന്ന് കഴിക്കാൻ അന്തുവിന് ഒട്ടും പറ്റില്ല അന്തുവിന്റെ അമ്മയാണെങ്കിൽ സ്പൈസിയുടെ ആളാണ് ഞാനേ ഇനി മെയിൻ കോഴ്സ് ഒന്നും കഴിച്ചിട്ട് പറയാൻ നിൽക്കുന്നില്ല റെക്കമെൻഡിൻ്റെ ആവശ്യമില്ല പക്ഷെ എല്ലാവർക്കും അറിയാം അതായത് 20-25 ഇയേഴ്സ് ആയത് അതല്ല ചാങ്ങങ്കൾ ഇവിടെ നിൽക്കുന്ന ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് ബ്രിഗേഡ് റോഡിൽ കോണ്ടിനെൻ്റൽ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് തുടങ്ങിയൊരു ഹെറിറ്റേജ് ആണ് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റ് ഒരു 22 ഇയേഴ്സ് ആയിട്ടുണ്ട് ഈ ബിൽഡിംഗ് അല്ല ഈ റെസ്റ്റോറൻറ്റ് സോ
100% റെക്കമെൻഡ്. എന്ത് ഓർഡർ ചെയ്താലും നിങ്ങളുടെ മീറ്റ് ചിക്കൻ ആണെങ്കിലും പോക്ക് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും പ്രോൺസ് ആണെങ്കിലും 100% റെക്കമെൻഡ്. അത്ര അടിപൊളിയാണ്. സ്പൈസി ഇഷ്ടമാണെങ്കിൽ ഈ ഡെവിൾസ് ചിക്കനും ട്രൈ ചെയ്യാം. ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത മെയിൻ കോഴ്സ് ഒക്കെ വന്നു തുടങ്ങി. ഇത് യംച ഫ്രൈഡ് റൈസ് ആണ്. അതെന്താന്ന് നോക്കട്ടെ. ഇതിലെന്താ ഇടയ്ക്കിടയ്ക്ക്, യോ ഇതില് വെറും ഫ്രൈഡ് നൂഡിൽസ് ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പപ്പടം ഒക്കെ കടിക്കുന്ന പോലെ ഒരു കടുത്തുകൊണ്ട് അതുമാത്രമല്ല എഗ്ഗിന്റെ ഫ്ലേവറാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അടിപൊളി ടേസ്റ്റ്. കറി ആവശ്യമില്ല, കറി ആവശ്യമില്ല ഇതിന്. ഭയങ്കര ടേസ്റ്റായി പോയി. അത് സിംഗപ്പൂർ നൂഡിൽസ്, അപ്പൊ ചെറിയ തിൻ നൂഡിൽസ് ആയിരിക്കും. അതിന്റെ അഭിപ്രായം പറയുന്നത് അത് ചില്ലി ഗാർലിക് പ്രോൺസ് കറി, ചില്ലി ഗാർലിക് പ്രോൺസ് ആണ്. നൂഡിൽസ് എങ്ങനെയുണ്ട് കഴിച്ചോ? നല്ലതല്ല സിംഗപ്പൂർ നൂഡിൽസ്. നൂഡിൽസിന്റെ റിവ്യൂ പറയാൻ ബെസ്റ്റ് ആള് അതുപോലെ തന്നെയാണ്. ഓ, സ്ക്വിഡ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്. സ്വീറ്റ് ആണോ? ഒന്നും കേൾക്കാൻ വയ്യ, ഫുഡ് കോമയിലോട്ട് പോവാ. ഇത് യാ, ഇത് പ്രോൺസ് ആണ്, ചില്ലി ഗാർലിക് പ്രോൺസ്. ഓ അടിപൊളി പ്രോൺസ്. സൈസ് നോക്ക്, അതെ ഈ പ്രോൺസ് കുറച്ച് സ്വീറ്റ് ആണ്. ആ ചില്ലി ഉണ്ടെങ്കിൽ സ്വീറ്റ്നെസ് ആണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. പെർഫെക്റ്റ് കോമ്പിനേഷൻ. ഈ ചൈനീസ് എനിക്ക് സ്പൈസിനെ കാട്ടി ഇഷ്ടം സ്വീറ്റ് സംഭവങ്ങൾ തന്നെയാണ്. ഡബിൾ ചിക്കൻ അടിപൊളിയായിരുന്നെങ്കിലും ചീസ് പ്രോൺസും ചില്ലി ഗാർലിക് പ്രോൺസും ഈ ഒരു യാവ് ഫ്രൈഡ് റൈസ് യാവ് ചോ ആ ചൈനക്കാർ പറയുന്ന പോലെയൊക്കെ അടിപൊളി. ഓ ഹെവൻ, ഹെവൻ. Oh my god, guys, look at this. Okay, look at yummy, yummy. Yes. Spicy, medium spicy, Indonesian, spare it. Have a good day. Have a good day. When we see saw this dish itself, our day became a good day. Did yes, 110% cooked. Oh, perfect. Fantastic. It's going to be wonderful. Waiter mari ingane watering plus no you don't please, that only you please serve fast. We are very hungry, we are very tempting, you are tempting us more now. ജെഫ്രി പോ ക്രിബ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയും കാണില്ല. എക്സ്ട്രീംലി വെൽ കുക്ക് എൻ്റെ പോ ക്രിബ്സ്. ഈ ചാങ്ങാങ്കണ്ട് നമ്മളെ വ്ളോഗ്സ് കാണാറുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എങ്ങനെ അറിയാം നമുക്ക് പോ ക്രിബ്സ് ഒക്കെ ഇത്രയും ഫേവറേറ്റ് ആണ്. ഓ ഇതൊന്നും ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് കൈ സ്പൂൺ തൊട്ടാൽ തന്നെ പൊടിഞ്ഞു വരുന്നു. ഓയ്യോ ഒരു രക്ഷയില്ല. അയ്യാ കുറച്ച് കുക്കുംബറും കൂടെ കഴിക്കണം എന്ന്. എക്സ്ട്രാ ഫാറ്റ്, എക്സ്ട്രാ ഫാറ്റ്. ഓ ഫാറ്റ് മാത്രം എടുത്ത് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ജെഫ്രി അറിയാം. ഇന്ന് ബർപ്പേസ് പോയി വേറെ ഒരു 100 ബർപ്പേസും കൂടെ പോയി ചെയ്യണം. ഓ ക്രിപ്സ്, ഓ ക്രിപ്സ് കിട്ടിയ വേറെ ഒന്നും വേണ്ട. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മീറ്റ് ആൻഡ് ആ മീറ്റിൻ്റെ കട്ട് പോക്കാണ് ഏറ്റവും ഫേവറേറ്റ് മീറ്റ്. എൻ്റെ കട്ട് പോക്ക് ക്രിപ്സ് ആണ്. And this is one of the best Chinese pork ribs preparation I ever had. Barbecue alla marayna rack of ribs onnalla pork ribs in a Chinese preparation la ribs ayinu vellam vellu. One of the best preparations I ever had. So tender, lots of fat, fall of the bone tender, cherry sweetness, unbelievably delicious. Vera onnum parayanilla, ഒന്നും പറയില്ല. ഇറ്റ്സ് ദാറ്റ് ഗുഡ്. ഇനിയെങ്കിലും ഫുഡ് വരുന്നത് കുറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് തീർക്കായിരുന്നു അല്ലേ. വന്നുകൊണ്ടിരിക്കുക, ഒരെണ്ണം വരുമ്പോൾ ഇതേ ഒരു പോക്ക്. അതെനിക്ക് വേണം അവിടെ ഇരിക്കുന്ന പോക്ക്. ആരും എടുക്കാതെ എനിക്ക് മാറ്റി വെച്ചേക്ക്. ജെഫ്രിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഡ്യൂട്ടി. എനിക്ക് എന്തായാലും ആന്റണി ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വേണ്ടാന്ന് തോന്നുന്നു ഇപ്പൊ ചോദിച്ചപ്പോ. എനിക്ക് മനസ്സിലായി. ഞാൻ അതായത് ആ നൂഡിൽസിന്റെ കഥയും പറഞ്ഞുതരാം. എന്താണെന്നറിയോ, നമ്മള് ബുഫേ ഒക്കെ കഴിഞ്ഞ് ഡിസേർട്ട് ഒക്കെ കഴിഞ്ഞ് ഫുള്ളായിട്ടിരിക്കുവായിരുന്നു. എവിടെയായിരുന്നു? ഷെറട്ടൺ, ഷെറട്ടണിലായിരുന്നു ബുഫേ കഴിച്ചിരിക്കുവായിരുന്നു. അപ്പൊ ലാസ്റ്റ്
കുറച്ച് നൂഡിൽസ് വേറൊരു സെക്ഷനിലിരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഡിസേർട്ട് എല്ലാം കഴിച്ച് ഫുള്ളായി കഴിഞ്ഞിട്ട് ഒരു വലിയ ബൗൾ നൂഡിൽസ് കണ്ടിട്ട് ഇവൻ എടുത്തുകൊണ്ട് വന്ന് ഫുള്ളിരുന്ന് കഴിച്ചു. ഒന്നും വേസ്റ്റ് ചെയ്തില്ല, അത് ലാസ്റ്റാണ് കണ്ടത്. അപ്പൊ നൂഡിൽസിന്റെ അത്ര അഡിക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഭയങ്കര നല്ലൊരു ഇമ്പ്രഷൻ ആയത്. അതുപോലെ തന്നെ ഇപ്പൊ ഇവരൊക്കെ നിർത്തി എല്ലാവരും ടയർഡായി എന്ന് പറഞ്ഞപ്പോ എന്നോട് പറയാതെ ഇത് ഇനി എന്താ അടുത്തെന്താ വരാത്തേത്. അപ്പൊ അടുത്തതും കൂടെ വന്ന് നമ്മൾ ഈ മീൽ അവസാനിക്കുന്നതായിരിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? അന്തുവിനോ അത് ഞാൻ ഇവിടെ പറഞ്ഞ ഭയങ്കര അടിയായിരുന്നു. ഞാൻ ഒരു രീതിയിൽ നടക്കില്ല. ഇവര് റൂമിൽ പോയി കിടന്ന് ഉറങ്ങിയ ഒരിക്കലും അല്ല. പിന്നെ കുറച്ച് മനസ്സിലാവട്ടെ വ്ളോഗിങ്ങിന്റെ ബുദ്ധിമുട്ട്. അപ്പൊ എന്തായാലും റൂമിൽ പോകുന്നില്ല, നമ്മള് നേരെ ഇവിടുന്ന് മുകളിലേക്ക് തന്നെ പോവാന്ന്. ഏ കണ്ട, അത് ജോസങ്ങളാണ്. അത് ചാങ്കിള് രണ്ടും നടുക്ക് നിൽക്കുന്ന അങ്കിളുടെ പേര് അറിയില്ല. പക്ഷെ ഇവര് മൂന്നൊരു ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഒരു റീയൂണിയൻ ആണ്. അപ്പൊ നമുക്ക് വിടാലോ മോളിലേക്ക്. ഓക്കെ അങ്കിൾ, താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഷേക്ക് ആൻഡ് വോണ്ട് ടു, വി ഹാവ് ടു ഹഗ്. ദ ഫുഡ് വാസ് റിയലി ഗുഡ്. ഓക്കെ, ഫുഡ് സോ ഗുഡ്. സോ ഐ സീ യു ഓൾ സൂൺ. ഷുവർ, വിൽ ബി എനിവേ കമിംഗ് ഹിയർ. യെസ്, വി നെവർ ന്യൂ അബൌട്ട് ദിസ് പ്ലേസ്. സോ വിൽ ബി നൗ ഷുവർലി ഡ്രോപ്പിംഗ് ഇറ്റ്. And definitely, whenever you all are here, this is like your restaurant. Just come. We are coming and having the pork ribs. That was my favorite over here. Carry me also. Sure, sure. Okay. Okay. Okay, bye. Okay, bye. Bye. അപ്പോൾ ഒന്നും കൂടെ എല്ലാവരും ഓർത്തിരിക്കുക, പീക്കിംഗ് ഓറിയന്റ് റെസ്റ്റോറൻറ്റ് ഗൂഗിൾ ചെയ്താൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അടിപൊളിയാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ ബാംഗ്ലൂർ ഫോർ ചൈനീസ് ആൻഡ് കാന്റോണീസ് ഫുഡ്. ഇത് നേരെ ഫീനിക്സ് മാളിലേക്ക്. ഹോപ്പ്ഫുള്ളി ഇവർ വരുമെങ്കിൽ, അല്ലെങ്കിൽ ഇവർ പോയി കിടക്കുമെന്ന് അറിയില്ല. നോക്കാം, ഇഷ്ടമുള്ള ഒരു മാളാണ് ഫീനിക്സ് മാള്. സോ ഹോപ്പ്ഫുള്ളി ഓഫേഴ്സ് ഒന്നും കാണില്ല, കാരണം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി പോകും ഉറപ്പാണത്. അത് ബാംഗ്ലൂർ വരെ വന്നിട്ട് ഷോപ്പ് ചെയ്ത് പോകാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. വേദുവിൻ്റെ സ്ഥലമാണിത്. പക്ഷെ ഇത് എനിക്ക് വാങ്ങണം എന്നുണ്ട്. ഭയങ്കര നല്ലതാണ്. ഇത് വെച്ച് ഇങ്ങനെ ഓരോ ഷേപ്പും ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. വേദുവിന് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു. പക്ഷെ എനിക്കൊന്നും ഇവിടെ സെയിലൊന്നുമില്ല. എന്നെ ഒന്ന് കയറി നോക്കാം. അന്തു കറി വാങ്ങുന്ന ഡിയേക്ക് വല്ലേ ലാസ്റ്റ് വാങ്ങാം അല്ലേ? അതെ, നമ്മുടെ തലക്കിട്ട് അറിയായിരിക്കും. ബൂമറാങ് ജഫ്രീം ബൂമറാങ് വാങ്ങിക്കൊടുക്കാന്ന് വേദുവിനും ഡിയേക്ക്. ഓ, ഇതാർക്കാ? അന്ത് ടൈഗറൊക്കെ നോക്കുന്നുണ്ട്. ദിയമോൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് സ്റ്റഫ്ഡ് ടോയ്സ്. നമുക്ക് പോകാൻ പറ്റില്ല, ഭയങ്കര ലിസേർഡ്. വേദുവിന് പേടിയുള്ള ഒരു സാധനം ലിസേർഡ്. ഇത് വെച്ച് ഞാൻ ഓടിയാൽ വേദു ഓടിക്കോളും. ഇവിടെയൊക്കെ പിള്ളേരെ കൊണ്ടുവന്നുണ്ടല്ലോ. ശരിക്കും അവര് ടോട്ടലി അവര് ഒരു ഹെവനിലായിരിക്കും. അത്ര അടിപൊളിയാണ്. നാട്ടിലെ ഫാമിലീസ് ഒക്കെ മാറി നിൽക്കണം. ഇറ്റ്സ് ലൈക്ക് സോ ഹ്യൂജ്, സോ ഹ്യൂജ്. ഇല്ലാത്ത ഒന്നുമില്ല. അതെ, പെണ്ണും ഗേൾസിനാണെങ്കിൽ ഡോൾ ഹൗസ്, ബോയ്സിനാണെങ്കിൽ ഇതുപോലത്തെ ആക്ഷൻ ഫിഗേഴ്സിൻ്റെ ഏരിയ, ലിഗോ ലെഗോയ്ക്ക് വേറെ ഏരിയ, ബോർഡ് ഗെയിംസ് വേറെ ഏരിയ. ഇറ്റ്സ് സോ ഹ്യൂജ് ദിസ് പ്ലേസ്. അതുപോലെ എനിക്ക് തന്നെ എന്തൊക്കെയോ വാങ്ങി കളിക്കാൻ തോന്നുന്നു. ഞാൻ കൊച്ചിലെനിക്ക് ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു ഈ ആക്ഷൻ ഫിഗേഴ്സ്, ജി ഐ ജോ, ഹോട്ട് വീൽസ് ഒക്കെ ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു. ഓ, അതുമാത്രമല്ല, ഇവിടെ ഇങ്ങനത്തെ റിമോട്ട് കൺട്രോൾ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. പിള്ളേർക്ക് നല്ലൊരു ഔട്ടിംഗ് ആയിരിക്കും ഈ ഒരു ഏരിയ. അടിപൊളി അല്ലേ? ഓ, ഇതെന്തായാലും പാവം വേദുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വേദുവിന് ഇങ്ങനെ കയ്യിലിടുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ചും കൂടെ വലുതാവണം. ഇവരിവിടെ വന്നെങ്കിൽ എന്തൊരു ബഹളമായതേ. അവൻ്റെ എല്ലാ ദേശം ഇത് ഫുൾ അവഞ്ചേഴ്സ് സെക്ഷനാണ്, ഫുൾ അവഞ്ചേഴ്സ് സെക്ഷൻ. അതെല്ലാവരും അറിയാം, ഭയങ്കര ഫേവറേറ്റാണ്. എന്തായാലും ഇതൊക്കെ വാങ്ങിക്കൊടുക്കുക. അതായത് ഹൾക്കിൻ്റെ കൈയൊക്കെ ഉണ്ട്. നല്ല രസമായതന്നെ ഇതൊക്കെ വേദന ഇട്ട് കൊടുത്തായിരുന്നെങ്കിൽ. ഇതെല്ലാം 4+, 3+ ഒക്കെയാണ്. അത് മാത്രമുള്ളൊരു കുഴപ്പം. അപ്പോൾ ഇതാണ് വേദുവിന് വാങ്ങിയത്. ഇത് അക്വാ ഡ്യൂഡിലാണ്. സോ വെള്ളം നിറച്ച് പെന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു മാറ്റ് ഉണ്ട്. മാറ്റിൽ എന്ത് വേണമെങ്കിലും എഴുതാം. 30 seconds ആകുമ്പോൾ അത് മായിനു പോയിക്കോളും. ഞാൻ വീട്ടിൽ പോയി കാണിച്ചു തരാം. ആൻഡ് വേറെ ടോക്സിക് ഒന്നുമല്ല, ജസ്റ്റ് വാട്ടറാണ്. സോ ഇതെന്തായാലും വാങ്ങാൻ പറ്റും. വെറുതെ കുത്തി വരക്കട്ടെ. വേദുവിനെ എഴുത്തിൽ ഇരുത്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ കൈ പിടിച്ച് എഴുതാൻ പറ്റിക്കില്ല. പക്ഷെ ഹി ക്യാൻ ഡു വരയ്ക്കുമോ, എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യാമല്ലോ. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലോ, നോക്കാം. എന്തൊരു ആംബിയൻസ് അല്ലേ? ഇതൊക്കെയാണ് തിരിച്ച് ബാംഗ്ലൂർ കമ്മിങ് ബാക്ക് ടു ലൈഫ് എന്നൊക്കെ പറയുന്നത്. ഔട്ട്ഡോർ പെർഫോമൻസസ്, മോൾസ് വിത്ത് ഗുഡ് റഷ്, തലക്കിടലൻ റെസ്റ്റോറൻറ്റ്സ് ഓൾ ഓപ്പൺ. അടിപൊളി നല്ല വെതറ്, ടോട്ടലി എൻജോയിങ് ബാംഗ്ലൂർ. പ്രിയ മിസ് ചെയ്യുന്നില്ലേ ഔട്ട്ഡോർ കോഫി വിത്ത് ലൈവ് മ്യൂസിക് ആൻഡ് സം ഗുഡ് ഫുഡ്? പഴംപൊരി ഇല്ല പക്ഷെ. പ്രിയക്ക് പഴംപൊരി ഇല്ലെങ്കിൽ ഭയങ്കര വിഷമോ.
സോഷ്യലൊക്കെ ഫുൾ പാക്ക്ഡ് ഫുൾ റഷാ. കിട്ടിലെ സ്ഥലമാണ് കഫെ നോർ എന്ന് പറഞ്ഞ, ഞങ്ങൾക്ക് ഇതല്ലേ ഉള്ളൂ പരിപാടി. കഫെ നോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ചില്ലിയാണ്. ഇതൊരു ഫ്രഞ്ച് കഫെയാണ്. അപ്പോൾ ഡൈനൗട്ട് ആപ്പ് കേട്ടോ, ഡൈനൗട്ട് ആപ്പ് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അതിൽ എനിക്ക് ഓർമ്മയില്ല, കുറേ നാൾ മുമ്പ് മെമ്പർഷിപ്പ് വളരെ ചെറിയ എമൗണ്ടേ ഉള്ളൂ. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഡിസ്കൗണ്ട് കിട്ടും. ഞങ്ങൾ എനിക്ക് ഇവിടെ ഇപ്പോൾ കിട്ടിയ 25% ഡിസ്കൗണ്ട് ഉണ്ട്. പെർഫെക്റ്റ് ഈവനിങ് ലൈവ് മ്യൂസിക്. മ്യൂസിക് നിർത്തിയപ്പോഴാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ നല്ല കോഫി, എൻ്റെ ഓബിയസ്ലി ഹോട്ട് ചോക്ലേറ്റ്, അത് ഒരു മൂന്ന് സാഷേ ഷുഗർ ഇട്ട്. മൂന്നാമത്തെയാണ് ജെഫ്രി. ക്ലയന്റ് കൈവിട്ട് പോയട്ടോ. പോട്ടെ, ജാക്കറ്റ് എന്തായി, എല്ലാം ഓരോരുത്തർ കൊണ്ടുപോയി. സെയിൽ തുടങ്ങി അപ്പൊ തീരും. പ്രീമിയം ഏരിയ സന്തോഷിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിയിട്ടേ വരുള്ളൂ. പെർഫ്യൂം ഓഫർ ഉണ്ടോ? ഇല്ലേ, ഓഫർ ഉണ്ടാവില്ല. എന്തെങ്കിലും കാണും, ചിലപ്പോ ടെസ്റ്റർ എല്ലാം കൂടെ അടിച്ചു തീർത്താ മതി. അന്തു അങ്ങനെ എന്തായാലും ഒന്നും വാങ്ങാതെ ഇറങ്ങില്ല. പെർഫ്യൂം വാങ്ങിട്ട്, പെർഫ്യൂം ഇട്ടിട്ട് ഒരു മൂന്നാല് പെർഫ്യൂം എടുത്തിട്ടുണ്ട്. ജെഫ്രിനാണ് ഒന്നും കിട്ടാതിരിക്കുന്നത്. ജെഫ്രിൻ എന്തെങ്കിലും ഷോപ്പ് ചെയ്താൽ പറ്റുമോ? ആ എന്തെങ്കിലും വാങ്ങുക. ഒരു വാങ്ങിയില്ലെങ്കിൽ ഒരു 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 നമ്മുടെ അന്ത് വാങ്ങി ഉടനെ ജെഫ്രിനാ. അത് രണ്ടെണ്ണോ, അതെ, ഒരു ഗിഫ്റ്റ് ആയിട്ട്. എന്തായാലും കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും നടന്നില്ല. ഞാൻ ആ കൂടെ വേദന വാങ്ങി, അന്ത് കുറച്ച് പെർഫ്യൂം വാങ്ങി, അത്രേ ഉള്ളൂ. പിന്നെ സത്യം പറഞ്ഞാൽ വാങ്ങാനൊന്നും ഇല്ല, പിന്നെ വെറുതെ വാങ്ങണ്ടല്ലോ. ആൻഡ് ഇനി റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് എന്തായാലും ഇന്ന് കോർണർ ഹൗസ് കഴിച്ചേ പറ്റൂ. അതല്ലാതെ ഡിന്നർ നോക്കട്ടെ, വേറെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. അത് നോക്കണം, ടോസ് ഇടാം, അതേ നടക്കുള്ളൂ. കാരണം എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അപ്പൊ നമ്മളൊരു ലക്കി ഡ്രോ പോലെ ഇടാം. ആ 1 hour റൂമിലേക്ക് പോകാം. വേണമെങ്കിൽ സ്വിഗ്ഗി ഉണ്ടല്ലോ, നമ്മൾ ഇവിടുന്ന് തന്നെ സ്വിഗ്ഗി ഓർഡർ ചെയ്യാം. അപ്പൊ റൂമിലേക്ക് എത്തുമ്പോഴേക്കും സ്വിഗ്ഗി എത്തും. അത് നല്ല ഐഡിയ. അന്തുവിന്റെ നല്ല ഐഡിയകള്, അതൊക്കെ കഴിക്കാം, എല്ലാം കഴിക്കാം. ഓ അയ്യോ, സ്നാക്സ് കഴിച്ചിട്ട് ഡിന്നർ കഴിക്കാത്ത ഒരാള് മിസ്റ്റർ ജെഫ്രി ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഇതൊന്നും കണ്ടപ്പോ ഇതൊന്നും എടുക്കാന്ന് വിചാരിച്ചു. നല്ല കിട്ടിലൻ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പളാ കാണുന്നത്, അല്ലെങ്കിൽ കുറച്ചുപേര് ഇവിടെ ഒന്ന് ഇറങ്ങി നടക്കായിരുന്നു. നല്ല വെതറും ആണ്. ഇനി പറഞ്ഞല്ലോ, ഇനി നമുക്ക് റൂമിൽ പോവാലോ. വന്നാ വിട്ടോ, സ്നാക്സ് ഓർഡർ ചെയ്യണം അങ്ങോട്ട് എന്തെങ്കിലും. അടിപൊളി ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ശരിക്കും ഇപ്പോഴൊരു ക്രിസ്മസ് ഫീലാണ്. പ്രിയം ഉണ്ടെങ്കിൽ ഇപ്പൊ വാവെന്ന് പറഞ്ഞേനെ. വേദുവും ആ വേദു വാവും അറിയാം ഇപ്പൊ എല്ലാത്തിനും. അപ്പൊ തിരിച്ച് റൂമിലെത്തി, ഞാൻ ബെഡിൽ കയറി കിടക്കുമ്പോൾ ഉള്ളൊരു സുഖം എന്തായിരിക്കും? ഇല്ല, നമുക്ക് അടുത്ത് പോണോ? ഇപ്പൊ ആര് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ആക്ച്വലി രണ്ടുപേരും കൊള്ളാകട്ടാ, രണ്ടുപേരും നോക്കി ഒരു 2 hours കഴിയാതെ ഈ റൂമിൽ നിന്ന് ഇറങ്ങില്ല. ഞാൻ കറക്റ്റ് ആയിട്ട് ടൈം പറയാം. ഇപ്പൊ ടൈം, ഇപ്പൊ ടൈം എന്തായി? ഇപ്പൊ സമയം 7:55. അപ്പൊ കറക്റ്റ് സമയത്ത് ഇറങ്ങി എല്ലാരും, കുഴപ്പമൊന്നുമില്ല. ഞാൻ നമ്മള് രാജസ്ഥാനിൽ നിന്ന് വാങ്ങിയ പഷ്മീന സ്വെറ്റർ ഒക്കെ ആണ് ഇട്ടിരിക്കുന്നത്. എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പ്ലാൻ ഇല്ല. പക്ഷെ ഇവിടെ സാറ്റർഡേ നൈറ്റ് അല്ല, അപ്പൊ ഏതെങ്കിലും ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി, ഒരു ഒരു നല്ല ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോയി ഒന്ന് എൻജോയ് ചെയ്യണം എന്നാണ്. അപ്പൊ അന്ത് പറഞ്ഞിരിക്കുന്ന അന്തോന് കുറച്ച് സ്ഥലങ്ങളൊക്കെ അറിയാം എന്നാണ്. പക്ഷെ 10 years മുമ്പ് നല്ലതായിരുന്നു എന്നാ പറയുന്നത്, ഇപ്പത്തെ കാര്യം അറിയില്ല. ഇന്ദിരാനഗർ പോവാ, എന്നിട്ട് നമുക്ക് നോക്കാം 10 years വല്ല മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ. പറ്റത് കടച്ചു പോയത്, ഇതൊക്കെ പുതിയ സ്ഥലങ്ങളാണ്. 10 years പക്ഷെ ചാങ്ങങ്ങൾ 10 years മാറിയിട്ടില്ല കേട്ടാ. ചാങ്ങേട്ടൻ 10 years മാറിയിട്ടില്ല, കൂടിയതേ ഉള്ളൂ. അത് അത് ഇപ്പോഴും നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ കഴിച്ചേ പറ്റൂ, നമുക്ക് വ്ളോഗ് ചെയ്യണ്ടല്ല, നമ്മുടെ ജോലിയുടെ ഭാഗമല്ല. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ബാംഗ്ലൂർ പഴയ ബാംഗ്ലൂർ അല്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഒക്കെ സുഖമായിട്ട് കയറിപ്പോകുന്ന സ്ഥലങ്ങളായിരുന്നു. ഇപ്പൊ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളൊക്കെ പൂട്ടി പുതിയ പുതിയ കുറെ സ്ഥലങ്ങളിൽ പോയി, ഒരു സ്ഥലത്ത് കയറാൻ സ്ലോട്ട് ഇല്ല. ഇറ്റ്സ് സോ ഫുൾ. അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മൾ എവിടെയാണ്? ബോബ്സ്. ബോബ്സ്
വാട്സൺസിൽ വന്നിട്ടുണ്ട്. അവിടെ കയറ്റി വിട്ട് മേളിൽ പോയി നല്ലതാണെങ്കിൽ നോക്കാം, ഫുഡ് നല്ല അല്ലെങ്കിൽ ഞങ്ങൾ നല്ലായിരുന്നു. ഇവിടുത്തെ ഇപ്പൊ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഒന്ന് കേറി നോക്കാം. ഒരു ഒരു മ്യൂസിക് ഒന്നും കേട്ടില്ലെങ്കിൽ ഒരു സാറ്റർഡേ നൈറ്റ് ബാംഗ്ലൂർ രസമില്ല. ഗൈസ് പോരാ, അവിടുത്തെ ഒരു 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 ആംബിയൻസ് തീരെ പോരായിരുന്നു. എനിക്ക് ഡാൻസിനുള്ള ഒരു അന്തുന ഒരു ഡാൻസ് ചെയ്യാനുള്ള ഒരു അങ്ങനത്തെ ഒരു ഡി ജെ അല്ലായിരുന്നു. അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാതെ തന്നെ തീരുമാനിച്ചു. വെറുതെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് 11:30 ആകുമ്പോൾ കോർണർ ഹൗസ് അടയ്ക്കും. അതിന് മുമ്പേ നമുക്ക് ഡിന്നർ കഴിഞ്ഞിട്ട് ഐസ് ക്രീം അത് പറ്റില്ല. അപ്പൊ എന്തായാലും കോർണർ ഹൗസ് എന്തായാലും കഴിക്കണം. അതുകൊണ്ട് ഡിന്നർ എവിടെ കിട്ടുന്നതെന്ന് പോയി നോക്കട്ടെ. വേറൊരു കിട്ടിലും പ്ലാൻ ഉണ്ട്, കോർണർ ഹൗസ് കഴിക്കണം, 11 മണിക്ക് അടയ്ക്കും. അപ്പൊ ഞങ്ങൾ ചോദിച്ചു കോർണർ ഹൗസ് കഴിച്ചിട്ട് ഡിന്നറിന് പോവാന്ന്. പക്ഷെ എത്തുമോ ഇല്ലയോന്ന് അറിയില്ല. ഞാൻ പറഞ്ഞാണ് അടുത്തുള്ള എവിടെയെങ്കിലും കഴിക്കാം. അന്തുന് അത് പറ്റില്ല. അന്തുന് ഫസ്റ്റ് കോർണർ ഹൗസിന്റെ ഫസ്റ്റ് ബ്രാഞ്ചിൽ തന്നെ പോയി കഴിക്കണം. ഫസ്റ്റ് തുടങ്ങിയ ബ്രാഞ്ചിൽ ഇപ്പൊ 10:44 അവിടെ എത്തോ ഇല്ലയോന്ന് അറിയില്ല. എത്തിയില്ലെങ്കിൽ ഇന്നും കൂടെ പോയി പിന്നെ ഒറ്റ ദിവസം ഉള്ളു, നാളെ ഒരു ദിവസം ഉള്ളു കോർണർ ഹൗസ് കഴിക്കാൻ. എത്തിക്കുന്നതാണ് അന്ത് പറയത്, നോക്കാം. ഓ അന്ത് എത്തിച്ചിരിക്കുന്നു ഞങ്ങളെ. 9 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴേക്കും എത്തിച്ചിരിക്കുകയാണ് കോർണർ ഹൗസിന്റെ ഒരു സന്തോഷം. ഓ ഡിന്നർ കഴിച്ചിട്ടില്ല, അത് നിങ്ങൾ ഓർക്കുക. ലൈറ്റ് ഇല്ല, ഓക്കെ. ഡിന്നർ കഴിച്ചിട്ടില്ല, അത് നിങ്ങൾ ഓർക്കുക. ഇത് കഴിഞ്ഞിട്ട് മതി ഡിന്നർ. അങ്ങനെ എത്തിച്ചു വന്നത് അന്തു. പക്ഷെ കാര്യമില്ല, രണ്ട് വേസ്റ്റ് സാധനങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒരാൾ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ഒരാൾ ചെറിയ ചോക്ലേറ്റ്സ്, എന്താ ജൂനിയർ ചോക്ലേറ്റ് ഫഡ്ജ്. അതെ, എന്റെ സാധനം വന്നു. ഓ സാധനം വന്നു. ഇതിന് വേണ്ടി മാത്രമാണ് സത്യം പറഞ്ഞ ബാംഗ്ലൂർ അത് കണ്ടു. ഒന്നും കഴിക്കില്ല, കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അതാണ് സത്യം. ഞാൻ ആദ്യത്തെ സ്കൂൾ എനിക്ക് എന്ത് കഴിക്കണം? ഇതൊക്കെ ഇവിടെ വന്ന് ആരെങ്കിലും ഓർഡർ ചെയ്യൂ. വളരെ മോശം. അതോട് കഴിച്ചിട്ടില്ല. മിക്സി തന്നെ കാണിച്ചു തരാം. ഇങ്ങനെ എടുത്ത് നട്സ് മാറ്റി അടിയിലത്തെ ചോക്ലേറ്റ് സോസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം. ഇത്രയധികം എനിക്ക് ഫുഡ് ക്രീം വേൾഡിൽ ഒരു ഫുഡിനോടും ഇല്ല. ഓ താഴെ ഇരുന്ന കഴിക്കുന്ന കേട്ടോ, ചേറൊന്നും ഇല്ല. ഈ എക്സ്ട്രാ നട്ട്സ് ഉണ്ടല്ലോ, അതും ഈ ഒരു ചോക്ലേറ്റ് സോസും. ഞാൻ ഒരു റിഗ്രറ്റും ഇല്ല. ബാംഗ്ലൂർ ഇതിനു വേണ്ടി മാത്രം ഡ്രൈവ് ചെയ്ത് വരും. ഉറപ്പാണ് പ്രിയ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയല്ല, ഒരുപാട് പേർക്ക് അൺസൈക്കബിൾ കൊതിയായിരിക്കും. ലോകത്തെ ഇവിടെ ഒരുപാട് പേര് പറയാറുണ്ട് വേറെ ഇതുണ്ട്, മറ്റേ ഐസ്ക്രീം ഉണ്ട്, പൊളവേർ, ഒരുപാട് സംഭവങ്ങളുണ്ട്. എനിക്ക് ലോകത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐസ്ക്രീം ഡി ബി സി തന്നെയാണ്. ഇതിങ്ങനെ മെൽറ്റ് ഒക്കെ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ. ആക്ച്വലി 2 സ്പൂൺ തന്നിരിക്കുന്നത് ഇത് ആക്ച്വലി ഒരു ഷെയറിങ് ഐസ്ക്രീം ആണ്. പക്ഷെ അത് വളരെ വലിയ ഒരു തെറ്റാണ് എൻ്റെ അഭിപ്രായം. എന്നോ ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ, സമ്മതിക്കട്ടെ. അപ്പോൾ നമ്മുടെ ജഫ്രിനല്ലേ, അത് ചെറിയാണ്, ചെറിയ കുരുവുണ്ടേ, സൂക്ഷിക്കണം, പല്ലല്ലെങ്കിൽ പൊട്ടിപ്പോ. ഹെവി സാധനം അല്ലേ, ഹെവി അല്ലേ. ബാക്കി പോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സൈസ് കൂടിയിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ജഫ്രിക്ക് വന്നൊക്കെ കണ്ടിട്ട് തന്നെ തലവേദന എടുക്കുന്നു. എന്തായാലും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. കുഴപ്പമില്ല, നാളെ 100 ഒരു 150 റുപ്പീസ് എടുത്താലും കുഴപ്പമില്ല. ഇറ്റ്സ് വർത്ത് എവറിത്തിങ് ഇസ് വർത്ത്. ഡ്രൈവിംഗ് ഡൗൺ ഫ്രം ബാംഗ്ലൂർ, കമ്മിങ് ഇയർ, വർക്കിംഗ് ഔട്ട് എക്സ്ട്രാ ഫോർ എ വീക്ക്, എവറിത്തിങ് ഫോർ ദിസ് വൺ ഡിഷ് ഡി ബി സി. ഓൾവേസ് എ ഡി ബി സി ലവർ. അന്ത് പുലി തന്നെയാണ്. കറക്റ്റ് ആയിട്ട് ഒരു ചെറിയ ഐസ്ക്രീം ഓർഡർ ചെയ്തത് 2nd ഐസ്ക്രീം വാങ്ങാനാണ്. അന്ന് ഭയങ്കര ഇഷ്ടമാണ് ലിച്ചി, അതിലൂടെ ലിച്ചി വിത്ത് ഐസ്ക്രീം. പക്ഷെ എനിക്ക് വേണ്ട, എൻ്റെ വായില ഫുൾ ചോക്ലേറ്റ്. ഞാൻ ശരിക്കും ചോക്ലേറ്റ് ഫുഡ് കോമയിൽ നിൽക്കുവാണ്. അത് ഡിസ്ട്രോയ് ചെയ്യാൻ ഒന്നിനും സമയിക്കില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇനി ഡിന്നർ കഴിക്കാൻ പോകുന്നുണ്ടോ? അതുണ്ട്. ഓ അടിപൊളി. ഇനി ഇത് കഴിഞ്ഞിട്ട് ഗ്രിൽ ചിക്കൻ, വേറെ എംപയസി പോവല്ലേ. ഓക്കെ. ജഫ്രിന്ന് തികയുന്നില്ല,
അന്തു സൈസ് വെച്ചു തോന്നുന്നു ബൾക്കപ്പായി തോന്നുന്നു അല്ലെ കുറപ്പിക്കണം ശരിയാവുന്നില്ല ഇത് അതിന്റെ എഫക്റ്റ് ആണ് രണ്ട് ഐസ്ക്രീം കഴിക്കുമ്പോ ഒട്ടും പ്രതീക്ഷയില്ലാട്ടോ പക്ഷെ അല്ലേ ഭയങ്കര പുള്ളിക്ക് കിട്ടുമ്പോഴത്തേക്ക് അങ്ങോട്ട് കൈവിട്ട കളിയാ അല്ലേ അല്ലേ അത് വരെ സത്യം എനിക്ക് ഞാനിവിടെ പഠിച്ചപ്പോ ഒരു 2008-09 പഠിച്ചപ്പോ ഉള്ള ഭയങ്കര നല്ല മെമ്മറീസ് എംപയേഴ്സും കോർണർ ഹൗസും ഒക്കെ പറയുന്നത് ഇനി ഇവിടുത്തെ ഗ്രിൽ ചിക്കനും മട്ടൻ ലെഗും പറയാം സാധനം വന്നു മട്ടൻ ലെഗ് ഗ്രിൽഡ് ചിക്കൻ ആ ഗ്രിൽ ചിക്കന്റെ കളറൊക്കെ ഉണ്ടല്ലോ പഴയ ഓർമ്മ ആൻഡ് കോയിൻ പൊറോട്ട വേറെ എന്ത് വേണോ ഇനി ഗ്രേവി രണ്ട് ഗ്രേവി താങ്ക് യു ഇതിൻ്റെ അപ്പുറം നോസ്റ്റാലിയ ത്രൂ ഫുഡ് ബാംഗ്ലൂർ നടക്കാൻ വളരെ പാടാണ് കോളേജ് സ്റ്റുഡൻസ് MTR അങ്ങനത്തെ സ്ഥലങ്ങളും ഉണ്ട് പക്ഷെ എന്നാലും എംപയേഴ്സും കോർണർ ഹൗസും എപ്പോഴും ഒരു സംഭവം തന്നെയാണ് ഓ എനിക്ക് വയ്യ നല്ല കോയിൻ പൊറോട്ട ഇവിടുത്തെ ഒന്നും പറയില്ല ഫുഡിനെ കുറിച്ചൊന്നും പറയില്ല പക്ഷെ ഇപ്പോഴും എനിക്ക് എന്താണെന്ന് അറിയോ ഇവർ നമ്മൾ വെറുതെ അന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചില ദിവസങ്ങളൊക്കെ ക്യാഷിനൊക്കെ ടൈറ്റ് ആകുമ്പോൾ പൊറോട്ട മാത്രം പറഞ്ഞാലും ഇവിടുത്തെ ഗ്രേവി സാധാരണ ചിക്കൻ കറി ഗ്രേവി അല്ല ഇവിടെ എന്താണെന്ന് അറിയോ ബട്ടർ ചിക്കൻ ഗ്രേവിയാണ് ഭയങ്കര ടേസ്റ്റ് ആ കോയിൻ പൊറോട്ടയും ഇത് ഫ്രീ ആയിട്ട് തരും ഇത് രണ്ടും മതി ശരിക്കും അത്രയും ടേസ്റ്റ് ആ സെയിം ടേസ്റ്റ് ആണ് ഇപ്പോഴും അടിപൊളി ഗ്രിൽ ചിക്കനും പിന്നെ മട്ടനാണെന്നും പറയണ്ടല്ലോ തള്ളല്ല ശരിക്കും 500 നമ്മൾ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു 500 ഡേയ്സ് ഡിന്നർ ഇവിടെയായിരുന്നു സംഭവം തന്നെ അപ്പൊ എത്ര മെമ്മറീസ് കാണും കുറച്ചൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ ാണ് മിസ് ചെയ്യുന്നത് മാനേജർ സിദ്ധു എന്ന് പറഞ്ഞിട്ട് നല്ല ആളാണ് എത്തുമ്പോ വിളിച്ചു പറഞ്ഞാൽ മതി ഇവിടെ വേറെ വല്ലൊരു ഇരിക്കുന്നെങ്കിൽ അവരെ ഏൽപ്പിച്ചു വിടും നമ്മുടെ ദിവസം വന്ന് കഴിച്ചവരല്ലേ പിന്നെ ഡാഡി ആയിട്ട് വന്നപ്പോ ഭയങ്കര തമാശയുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങള് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വൈറ്റിട്ടാ പറഞ്ഞു അപ്പൊ പൊളിറ്റീഷ്യനാണ് കേരളത്തിനാന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ വേറെ ഏതോ ടേബിളൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇരുത്തി അതുകൊണ്ട് അച്ഛൻ എപ്പോഴും വൈറ്റ് ആൻഡ് വൈറ്റ് ആയിരുന്നു ഇപ്പോഴും കേട്ടോ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എല്ലാവരുടെ വിചാരം മറ്റേ അത് കണ്ടാലും ഒരു മറ്റൊരു മിനിസ്റ്ററിന്റെ ഒക്കെ ലുക്കാണ് അങ്കിളില് അല്ലേ ഒന്ന് എഴുതിയിട്ട് തൊഴാൻ തോന്നും അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ നല്ല മെമ്മറീസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് അതൊക്കെ ഒന്ന് റീലിവ് ചെയ്യാനാണ് ഞങ്ങൾ ബാംഗ്ലൂർ ഒന്നുകൂടെ വന്നത് ഇതിൻ്റെ ക്രേവിങ് ഇതുവരെ മാറിയിട്ടില്ല ഇനി ഞാൻ ഇതിനു വേണ്ടി ബാംഗ്ലൂർ പോകുന്നതായിരിക്കും ഉടനെ തന്നെ എന്തായാലും നാളത്തെ വ്ളോഗ് കാണുന്നവരെ ഓൾവേസ് സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി ബൈ ബൈ